നമസ്കാരം. ഇപ്പോൾ കേരളത്തിൽ രണ്ട് ശക്തമായ മുന്നണി സംവിധാനം നിലനിൽക്കുന്നുണ്ട്. മൂന്നാമത്തെ മുന്നണിയായ NDAയിലേക്ക് ആരും കടന്നു ചെല്ലാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ബോധപൂർവം ഇരു മുന്നണികളും സ്വീകരിച്ചിട്ടുമുണ്ട്. അതിന്റെ ഭാഗമാണ് ഹിന്ദു വർഗീയവാദി എന്ന് ചാപ്പയടിയും സംഖ്യപ്പട്ടം ഒപ്പം ചാണകം എന്ന വിളിപ്പേരും. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയോടൊപ്പം മത്സരിച്ച വന്ധ്യവയോധികനായ ഈ ശ്രീധരനെ ഇക്കൂട്ടർ വളഞ്ഞിട്ട് നിർദ്ദയം ആക്രമിച്ചത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു. ഇതേ ആക്രമണം ജേക്കബ് തോമസ്, സുരേഷ് ഗോപി എന്നിവർ അടക്കമുള്ളവരും നേരിട്ടിരുന്നു. ഇക്കാര്യത്തിൽ LDF UDF വ്യത്യാസമില്ലായിരുന്നു. ഇക്കാര്യത്തിൽ രണ്ട് മുന്നണികളും തമിഴ്നാട്ടിലും മാഹിയിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് നേരിട്ടതുപോലെയുള്ള ഐക്യമായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അവരുടെ ആക്രമണം സുരേഷ് ഗോപിയിൽ മാത്രമായി ചുരുങ്ങി. മറ്റുള്ളവരെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുകയാണ്. പക്ഷേ സുരേഷ് ഗോപിക്കെതിരെ മാത്രം വ്യക്തിഹത്യ അടക്കമുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നത് എന്തുകൊണ്ട്? അതിനുത്തരം ഒന്നു മാത്രം. സുരേഷ് ഗോപി എന്ന മനുഷ്യൻ ജനമനസ്സുകൾ കീഴടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് അപകടമാണ്. സുരേഷ് ഗോപിയുടെ ജനപിന്തുണ കൂടിയാൽ അത് BJPക്ക് ഗുണമാകും. BJP കേരളത്തിൽ വിജയിച്ചാൽ ഇരു മുന്നണികളും നടത്തിയ തട്ടിപ്പുകൾ പുറത്തുവരും. KSRTC ഭരണ പ്രതിപക്ഷ യൂണിയനുകൾക്കൊപ്പം BMS യൂണിയൻ കൂടി ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടപ്പോൾ അവിടെ നടന്ന 100 കോടിയുടെ തട്ടിപ്പ് അവർ പുറത്തു കൊണ്ടുവന്നു. അതൊരു അന്വേഷണം പോലും നടത്താതെ ഇപ്പോഴും മൂടി വെച്ചിരിക്കുന്നു എന്നത് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ BJPക്ക് കുറെ MLA ഉണ്ടായാൽ ഇവർ പരസ്പരം സഹകരിച്ച് ഒതുക്കി വെച്ചിരിക്കുന്ന തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തു വന്നാൽ പിന്നെ ജനങ്ങൾ ഇവരെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ഇവർക്ക് വ്യക്തമായി അറിയാം. അപ്പോൾ BJPയുടെ ഒരാളെ പോലും ജനങ്ങൾ ഇഷ്ടപ്പെടരുത്. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അത് മുളയിലെ നുള്ളണം. അതാണ് സുരേഷ് ഗോപി ടാർജറ്റ് ചെയ്യപ്പെടുന്നതിന്റെ കാരണം. ഇതൊരു പുതിയ കാര്യമല്ല. കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തും ഇതേ തിരക്കഥ ഭാരതത്തിൽ അരങ്ങേറിയിരുന്നു. അന്ന് ടാർജറ്റ് നരേന്ദ്രമോദി ആയിരുന്നു. അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം വേണ്ടല്ലോ. പക്ഷേ അനുഭവങ്ങൾ ഗുരു എന്നാണല്ലോ പറയുന്നത്. ദുർഭരണത്തിന്റെ കെടുതികൾ, വോട്ട് ബാങ്ക് പ്രീണനങ്ങൾ എന്നിവയെല്ലാം വേണ്ടുവണ്ണം അനുഭവിച്ചു മടുത്ത ജനങ്ങളെ ഏറെക്കാലം പറ്റിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. 2014 ഇവർ എതിർത്ത നരാധമൻ മോദിയെ ജനങ്ങൾ അധികാരത്തിലേറ്റി. 2019 കൂടുതൽ ഭൂരിപക്ഷം നൽകി വീണ്ടും ഇന്ത്യയുടെ ഭരണം ഏൽപ്പിച്ചു കൊടുത്തു. ഒരു പഴയ ചൊല്ല് ഉണ്ട്, പഴമുറം കൊണ്ട് സൂര്യനെ മറക്കാനാവില്ല, അത് മറക്കരുത്. അപ്പോൾ പിന്നെ ലാൽ സലാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി. വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമയി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.